Rotterdam make it combination. പിണറായി വിജയൻ വിഷ്ണുനാഥൻ അത്ഭുതേശ്വരൻ. ആദ്യ കുട്ടി അടിപൊളിയായിരുന്നു. താങ്ക് യു. ആരാ ഇതൊക്കെ പഠിപ്പിച്ചെന്ന കുഞ്ഞിനെ? അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും. ഇതെപ്പോഴാണ് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത്? ആള് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ തന്നെ ഓരോ കാര്യങ്ങള് ഭയങ്കര സംശയമാണ് എപ്പോഴും. ഇപ്പം എന്ത് കണ്ടാലും ചോദിക്കും അതെന്താ ഇതെന്താന്ന്. അപ്പൊ ഓരോ തവണയും ചോദിക്കുന്നതിനൊക്കെ മറുപടി കൊടുക്കുന്നത് പിറ്റേ ദിവസം ചോദിക്കുമ്പോഴും ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലായി, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങിയതാ. എല്ലാം അറിയായിരുന്നു, റിമി ചേച്ചിക്ക് അറിയായിരുന്നു അല്ലേ? എനിക്ക് ഇങ്ങനെ കൊച്ചിലെ ഒരു കഴിവുണ്ടെന്ന് അമ്മ പറയുമായിരുന്നു. എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ഈ റെക്കോർഡിനെ പറ്റി ഒന്നും അല്ലേ. പതിനാലാമത്തെ വയസ്സിൽ പാട്ടുണ്ടായോണ്ട് അങ്ങനെ ഡൈവേർട്ട് ആയി പോയതാന്നാണ് നാട്ടുകാരൊക്കെ പറയണേ. പിന്നെ റെക്കോർഡ് തരാൻ ചോദിച്ചപ്പോഴൊക്കെ എന്തോ വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞു. എനിക്കറിയില്ല മമ്മി വേണ്ട. മമ്മിയും ഇങ്ങനെ ഞങ്ങക്ക് ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ താല്പര്യമില്ല. അല്ല, ഇതേ ഒരു അപാര കഴിവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നെടുമുടി വേണു ഭയങ്കര സൂപ്പർ സ്റ്റാറാണ്. അപ്പം നെടുമുടി വേണു ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം, മിമിക്രി പറഞ്ഞുകൊണ്ട് നടന്ന സമയത്ത് തന്നെ അറിയാം. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് സിനിമയിൽ വന്ന് ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടു ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പുള്ളി ആ എന്തൊക്കെ ഉണ്ട് മുകേഷ് എന്ന് ചോദിക്കുന്നത്, പുള്ളി എന്നെ കണ്ടിട്ട് അത്ര മനസ്സിലാവുന്നില്ല. കാര്യം എത്രയോ പേരെ കാണുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അപ്പം എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ പറഞ്ഞ്, ചേട്ടൻ മറന്നുപോയി, ഞാൻ മുകേഷ് ഓ മാധവൻ്റെ മകനാണ്, നാടകം നട പിന്നെ എനിക്കറിയാം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴും വേറൊരു സ്ഥലത്ത് വെച്ച് ഞാൻ ഇങ്ങനെ ചിരിച്ച് ചിരിച്ചപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഞാൻ മുകേഷ്. എനിക്ക് മനസ്സിലായിരുന്നു. രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പം എനിക്ക് അപ്പോഴും ഞാൻ സിനിമയിലായിട്ടില്ല. പിന്നീട് ഒരു സ്ഥലത്ത് കൊല്ലത്ത് വേനൽ എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ വേണ്ടി പുള്ളി വന്നപ്പം ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ കോളേജിലാണ്, ഞാൻ നമ്മൾ വലിയ ഫ്രണ്ട്സാണ്. എന്നിട്ട് ഞാൻ വേണു ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ ഒന്ന് ചേട്ടൻ. അപ്പോഴത്തേക്ക് ചേട്ടൻ കുറേ ഇമ്പ്രൂവ് ആയി. ആ അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടന് മനസ്സിലായി പിന്നെ. ഞാൻ പറഞ്ഞു, എന്നാലും മനസ്സിലായില്ലെന്ന് തോന്നി. ഇല്ലല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എന്നാ പറ. അങ്ങനെ ഓരോരുത്തരെയും പറയേണ്ട ആവശ്യമുണ്ട് അറിയാം. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും മുമ്പിൽ അറിയാമെന്ന് സ്ഥാപിക്കേണ്ട എൻ്റെ ആവശ്യമായി. ഞാൻ പറഞ്ഞ, അറിയാമെന്നാ പറയുന്നത്? അല്ലല്ല, എന്തോ ഒരു ഡൗട്ടുണ്ടെന്ന് അവന്മാർ. ചേട്ടാ ആരാന്ന് പറ. ഇത് ആർക്കാ അറിഞ്ഞൂടാത്തത്, ആർക്കാ അറിഞ്ഞൂടാത്തത്? ഞാൻ പറഞ്ഞു, എന്നാൽ ഇന്ന് ചേട്ടൻ പറയണം ആരാന്ന് പറയണം, കുറേ പ്രാവശ്യമായില്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ മുഖത്തൊരു ടെൻഷൻ വന്നു. ഇത് എൻ്റെ മുഖത്തും ഒരു വല്ലാത്ത വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരാൾ കൊല്ലമായതുകൊണ്ട് മനസ്സിലായി കാണും നാടകമായിട്ട് ബന്ധമുണ്ട്. ഓ മാധവൻ ചേട്ടൻ്റെ മോൻ എല്ലാവരും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. കുറെ കാലം കഴിഞ്ഞ് ഞാൻ സിനിമയിൽ വന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇത് ഓർത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അന്നും കൂടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നീ എന്നെ അടിച്ചതിനായിരുന്നു. ഞാൻ പറഞ്ഞു, അടിക്കത്തില്ല എന്നാലും വിഷമം വന്നെ. പക്ഷേ പിൽക്കാലത്ത് പുള്ളിയുടെ ഈ ടെക്നിക്കാണ് ഞാൻ ഇപ്പം എടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വെരി പുവർ. അതാണ് ഈ മോളെയൊക്കെ നമ്മൾ സ്തുതിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റ് സംഭവമാണത്. ഒരാൾക്ക് ഒരു ഇത്ര അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. അതുകൊണ്ട് മോളെ രണ്ടാമത്തെ വയസ്സിൽ റെക്കോർഡ് മേടിക്കുന്ന തരത്തിൽ ആണെങ്കിൽ ഇനി അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം കണ്ടവരെ ഇന്നാരല്ലേ ഇത്ര കൊല്ലത്തിന് മുമ്പ് കണ്ടതല്ലേ, അങ്ങനെ കഴിവുള്ളവരുണ്ട് നമുക്കറിയാം. ഈ ഇത് നിസ്സാര കാര്യമല്ല കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന് ഏറ്റവും കൂടുതൽ മെമ്മറി എനിക്ക് തോന്നുന്നു മുകേഷ് ചേട്ടനാന്ന് തോന്നുന്നു. കാരണം ഒന്നുമില്ലെങ്കിലും കഥകൾ ഇത്രയും നിൽക്കാൻ പറ്റില്ല. എനിക്ക് കേട്ടോ രണ്ടു ദിവസം മുന്ന് നടത്തിയ പരിപാടിയുടെ സ്ഥലം പോലും പെട്ടെന്ന് മാറുന്നു. അത് എന്നെ എനിക്കറിയത്തില്ല, അത് ഭയങ്കര പ്രശ്നമാണ്. അത് തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വെച്ചത് എവിടെയാന്ന് പോലും മറക്കു പോകുന്നൊരു ഇതിലോട്ട് വരും. അതുകൊണ്ട് മെമ്മറി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് സത്യം കേട്ടോ. ഒരു ബ്ലെസ്ഡ് ചൈൽഡാണ് അത്, ഭയങ്കര ഭാഗ്യമാണ് നിങ്ങളുടെ. ഇത്രയൊക്കെ മറവിയുണ്ടെങ്കിലും റിമ്മിക്ക് ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? ഈ കറക്റ്റ് ആയിട്ട് ഇയാളല്ലേ 375 രൂപ. അത് തെറ്റിപ്പോയി, 325 ഒക്കെ ഞാൻ വിടും. മിനിമം ഒരു 500 എങ്കിലും ഞാൻ. ഓക്കെ, അതിക്കുട്ടി അച്ഛൻ കൂടെ വിളിക്കാം. അതിക്കുട്ടിയുടെ അച്ഛൻ ഒന്ന് വീട്ടിലേക്ക് വരുമോ?
അമ്പട അച്ഛന്റെ പേരെന്താ? നിതീഷ്. അല്ല, ആ അമ്പട അച്ഛനിട്ട് പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന്. ഞാൻ ഓർത്ത് ചെലപ്പോ നിനക്ക് നല്ല അമ്പട കള്ള ആച്ച. അങ്ങനെയല്ല, അച്ഛനെ കണ്ടപ്പോ അവക്ക് ഭയങ്കര സന്തോഷം. അതിനുള്ള അമ്പടായിരുന്നു. പക്ഷേ പറഞ്ഞു വന്നപ്പോ അല്ല, പുള്ളിക്ക് അത് ഇഷ്ടമായി കേട്ടോ. ഒരു പുള്ളിക്ക് സന്തോഷം. സ്നേഹയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടതില്ല. നിങ്ങൾ വീട്ടിലോട്ട് വാ കേട്ടോ നിതീഷ്. ഇനി തൊട്ട് നാട്ടുകാര് അമ്പട നിതീഷ് എന്നറിയപ്പെടും. അതെ, അമ്പട നിതീഷ്. ഞാന് കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ബിടിസിലെ അധ്യാപകനാണ്. ഏത് സബ്ജക്റ്റാ പഠിക്കുന്നത്? ഞാൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. മൊത്തം കൊല്ലമാണല്ലോ. കായംകുളം കൂടി വന്നത് കൊണ്ട് ഞാൻ ഇത്തവണ കായംകുളം എന്ന് പറഞ്ഞ് ഒരു മൂന്നാല് പ്രാവശ്യം നബിയ പറയുന്നുണ്ട് കായംകുളം കായംകുളം. ഞാൻ എന്നാ ഒരു കാര്യം ചോദിക്കാം, ഒരു കടങ്കഥ ചോദിക്കാം. സാമ്പാർ മേമ്പടി ജലാശയത്തിൽ നിന്നും സർപ്പശത്രു വനത്തിലേക്ക് എത്ര ദൂരം? 322. തെറ്റ്. സാമ്പാർ മേമ്പൊടി ജലാശയത്തിൽ നിന്നും സർപ്പശത്രു വനത്തിലേക്ക് എത്ര ദൂരം? 5000. സാമ്പാർ മേമ്പൊടി ജലാശയത്തിൽ നിന്നും, സാമ്പാർ മേമ്പൊടി എന്ന് പറയുന്നത് കായം, കായം കുളം ജലാശയം, ആ കുളത്തിൽ നിന്നും സർപ്പ കരുനാഗപ്പള്ളി അല്ല, സർപ്പശത്രു വനത്തിലേക്ക്. കീരിക്കാട്, കീരിക്കാട് അല്ലേ? കൊടുക്കൈ. താങ്ക്യൂ. ഞാൻ പ്രതീക്ഷയില്ല, ചുമ്മാ സംഭവിച്ചത്. നീ ഒരു വിജ്ഞാന പണ്ടാഹാരം. കായംകുളത്ത് നിന്ന് കീരിക്കാട്ടേക്ക് എത്ര ദൂരാന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞു. അതിന്റെ പ്രസക്തം ഇത് കണ്ടുപിടിക്കുക. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. കുഞ്ഞിന്റെ കാലിലെ ശൂസം കഴിച്ചോ? നിർത്തി കഴിഞ്ഞ